സൂചിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഇന്ന് ആങ്സാൻ സൂക്കി ലോകത്തോട് പറയുന്നത് റോഹിംഗ്യ എന്ന പദം പ്രയോഗിക്കാൻ പാടില്ല എന്നാണ്. റോഹിംഗ്യകളെ അവരെ കുറിച്ച് പറയാൻ പോലും പാടില്ല എന്നാണ്. കാരണം ആ പദം അവരുടെ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ പാരമ്പര്യത്തെ നിഷേധിച്ചാൽ മാത്രമേ ലോകത്തിന് മുന്നിൽ ന്യായം പറയാൻ സൂക്കിക്ക് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് റോഹിംഗ്യ എന്ന പദം പോലും പറയാൻ പാടില്ല എന്നാണ് സൂക്കിയുടെ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ലോകത്തെ മീഡിയകൾ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായ നിറഭേദത്തിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടിയാണ് ഇത്തരം പച്ച കള്ളങ്ങൾ മ്യാൻമർ ഭരണകൂടവും അവിടുത്തെ പട്ടാളവും സൂക്കിയും പഠിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുണ്ട് ഈ റോഹിംഗ്യകൾ എന്ന് പറയുന്ന വിഭാഗത്തിന്. മ്യാൻമർ നാട്ടിൽ അറഖാൻ എന്ന് പറയുന്ന മ്യാൻമറിന്റെ ഒരു വിശാലമായ പ്രദേശം, ബില്യൺ കണക്കിന് ആളുകൾ താമസിക്കുന്ന ആ പ്രദേശത്തിൽ 70% മുസ്ലിങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഈ 70% മുസ്ലിങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരല്ല. മഹാനായ സൈദുബ് നബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് എത്തിച്ചേർന്ന മഹാന്മാരായ സഹാബികളുടെ, മഹാന്മാരായ വിശുദ്ധാത്മാക്കളുടെ സാന്നിധ്യത്തോടെ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ട് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ അടിയുറച്ച ഇസ്ലാമിക സമൂഹമാണ് റോഹിംഗ്യകൾ എന്ന് പറയുന്ന ആ അറക്കാൻ പ്രവിശ്യയിലെ 70% വരുന്ന ജനസംഖ്യയുള്ള മുസ്ലിം സമൂഹം. അവരൊരിക്കലും ഒരു നാട്ടിൽ നിന്നും കുടിയേറി പാർത്തതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ്, ഇസ്ലാമിന്റെ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ്, ഇസ്ലാമിന്റെ സമത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഘട്ടം ഘട്ടമായി കടന്നു വന്നവരാണവർ. അത് ലോകത്തെ ഏതൊരു വിഭാഗത്തിന്റെയും സ്വാതന്ത്ര്യമാണ്. അവരവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ സത്യത്തെ പുലിയുക എന്നത് ലോകത്തെവിടെയുള്ള ആരുടെയും സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമനുസരിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എന്ന് തന്നെ പറയണം, പരിശുദ്ധ ഇസ്ലാമിന്റെ ശാസ്ത്ര തീരമണഞ്ഞവരാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ. ആ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പടികടന്നു വന്ന് ഇസ്ലാമിനവിടെ ഭൂരിപക്ഷം ഉണ്ടായപ്പോ 3.5 നൂറ്റാണ്ടിലേറെ കാലം അവിടെ ആ പ്രവിശ്യയിൽ, അറക്കാൻ പ്രവിശ്യയിൽ മുസ്ലിമീങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. മുസ്ലിം ഭരണം അവിടെ നടന്നിട്ടുണ്ട്. 1430 മുതൽ തുടങ്ങിയ മുസ്ലിം ഭരണം അവിടെ 3.5 നൂറ്റാണ്ടോളം കാലം നിലനിന്നു എന്ന് ചരിത്രം പറയുന്നത് നമുക്ക് കൊടിക്കാൻ കഴിയും. പിന്നീട് ബുദ്ധ തീവ്രവാദികൾ മുസ്ലിമീങ്ങൾക്കെതിരെ നിരവേദം നടത്തി ഇറങ്ങിയിടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തതോടുകൂടെ പിന്നീട് ആ നാട്ടിൽ ഭീകര താണ്ഡവം നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 നൂറ്റാണ്ടും ചില്ലറയും നിലനിന്ന ആ ബുദ്ധ ഭരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തിയപ്പോൾ 1824 ബ്രിട്ടീഷുകാർ അധിനിവേശം നടത്തിയതോടെ റോഹിംഗ്യകൾക്ക് വീണ്ടും പീഡനം വർദ്ധിക്കുകയാണ്, പീഡനം തുടർച്ചതയാവുകയാണ്. റോഹിംഗ്യകളുടെ ഈ ദയനീയ അവസ്ഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു പ്രതിഷേധം? ഇൻഷാല്ലാ അതിലേക്ക് നമുക്ക് വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബ്രിട്ടീഷുകാരുടെ അധിനിവേശം കൊണ്ട് റോഹിംഗ്യകൾക്ക് പീഡനം വർദ്ധിച്ചതേ ഉള്ളൂ, അവരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. പിന്നീട് 1938 മ്യാൻമാറിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം ലഭിച്ചപ്പോൾ പ്രതീക്ഷിച്ചു ആ നാട്ടുകാർക്ക് മോചനമുണ്ടാകുമെന്ന്. പക്ഷേ റോഹിംഗ്യകളെ മനുഷ്യരായി, ആ പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ മനുഷ്യരായി പരിഗണിച്ചില്ല. ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടെ ബുദ്ധ തീവ്രവാദികൾ, ശ്രീ ബുദ്ധന്റെ പേര് പറയാൻ അവകാശമില്ലാത്തവർ, ആ ബുദ്ധ തീവ്രവാദികൾ ഭരണാധികാരം സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ 50,000 ആളുകൾ പലായനം ചെയ്യേണ്ട വിധത്തിൽ പാവപ്പെട്ട റോഹിംഗ്യകളെ നിഷ്ഠൂരമായി കൊല ചെയ്തുകൊണ്ടിരുന്നു. 1942 ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണയോടുകൂടെ, പട്ടാളത്തിന്റെ സമ്മതത്തോടുകൂടെ, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടുകൂടെ റോഹിംഗ്യകൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടപ്പോൾ 100,000 വരുന്ന മനുഷ്യരാണ് ക്രൂരമായി അവിടെ കൊല ചെയ്യപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് 1968 റോഹിംഗ്യയിൽ, മ്യാൻമാറിൽ പട്ടാളം പിടിമുറുക്കിയപ്പോൾ വീണ്ടും റോഹിംഗ്യ മുസ്ലിമീങ്ങൾക്ക് നരകയാതനയുടെ നാളുകൾ മാത്രം
ക്രൂരനായി നിർമ്മിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ക്രൂരമായി ആ പാവങ്ങളോട് പെരുമാറി 1982 റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ പൗരാവകാശവും റദ്ദു ചെയ്തു. ഇന്ന് ജനിച്ച നാട്ടിൽ, സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള നാട്ടിൽ, നൂറ്റാണ്ടുകളായി തലമുറയെ പരിചയമുള്ള ഒരു നാട്ടുകാർക്ക് സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥയാണ്. ലോകത്തിൽ ഇത്തരമൊരു തലമുറയെ നമുക്ക് കാണാൻ കഴിയില്ല, ഇത്തരമൊരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത്രയും ദയനീയമായ ജീവിത യഥാർത്ഥങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു വിഭാഗത്തെ നമുക്കിവിടെ കാണാൻ കഴിയില്ല. 1982 മുതൽ ആ നാട്ടിലെ 70% വരുന്ന ജനസംഖ്യക്ക് ആ നാട്ടിൽ പൗരാവകാശമില്ല, അവരെ പൗരത്വം റദ്ദു ചെയ്തു കളഞ്ഞു. അതിന് മേൽമറ ഞാൻ നേരത്തെ പറഞ്ഞ ന്യായമാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ അതിർത്തി സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്നവരാണ് എന്ന പച്ച കള്ളം പറഞ്ഞുകൊണ്ട് 1982 നമ്മെപ്പോലെ മച്ചയും മാംസവുമുള്ള പാവപ്പെട്ട രോഹിംഗ്യകൾക്ക് പൗരാവകാശം റദ്ദു ചെയ്തു. പൗരാവകാശം റദ്ദു ചെയ്തതോടെ അവരുടെ ഭൂമികൾക്ക് രേഖയില്ല, അവരുടെ വീടുകൾക്ക് രേഖയില്ല, അവരുടെ ജീവിതത്തിന് രേഖയില്ല. പാരമ്പര്യമായി കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന രോഹിംഗ്യകൾക്ക് കൃഷി ചെയ്യാൻ അന്നും ഇന്നും വയ്യ. കാരണം എന്തുകൊണ്ട്? ഭൂമി കയ്യിലില്ലാതെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? അവരുടെ ഭൂമി ഏത് സമയത്തും അന്യാധീനപ്പെട്ടു പോകും. പട്ടാളത്തിന്റെ നിബന്ധന പ്രകാരം അവർ തീവ്രവാദികളാണ്, നുഴഞ്ഞുകയറിയുന്നവരാണ്, രാജ്യദ്രോഹികളാണ്. അവർക്ക് വീട് വെക്കാൻ അധികാരമില്ല. ഒരു ടെറസിന്റെ വീട് വെക്കാനോ സുരക്ഷിതത്വമുള്ള ഒരു വീട് വെക്കാനോ രോഹിംഗ്യകൾക്ക് സർക്കാർ അധികാരം നൽകുന്നില്ല. ടെന്റുകളിലാണ് ഇന്നും ആ പാവങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ജലം ലഭ്യതയില്ലാത്ത, വൈദ്യുതിയില്ലാത്ത, ശുചീകരണത്തിന് സംവിധാനങ്ങളില്ലാത്ത ചെറിയ ടെന്റുകളിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റോഹിംഗ്യയിലെ മുസ്ലിം സമൂഹം ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൃഷി ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവർക്ക് കടലിലിറങ്ങിയിട്ട് മത്സ്യബന്ധനം നടത്തിയിട്ട് മീൻ പിടിച്ചുകൊണ്ടുവന്നാൽ കമ്പോളങ്ങളിൽ അവരുടെ മത്സ്യങ്ങൾക്ക് വിലയില്ല. അവരുടെ മത്സ്യങ്ങളെ വില കൊടുത്താലും വാങ്ങാൻ തയ്യാറല്ല. അവരെ പൂർണ്ണമായും നിഷ്കാസിതരാക്കാനുള്ള ശ്രമമാണ്. അവർ വല്ല കൂലിത്തൊഴിലും പോയാൽ അവർക്ക് കൂലി കൊടുക്കാൻ തയ്യാറല്ല. മ്യാൻമാറിലെ വിവിധ ഏജൻസികൾ പാവപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊണ്ടുപോയി ക്രൂരമായി അടിമത്തത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിമകളായി അവർ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂലിയില്ല, വേതനമില്ല, ശമ്പളമില്ല. ഈ നിലയ്ക്ക് പാവപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അവരെ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിവാഹം കഴിക്കാൻ സമ്മതമില്ല. വിവാഹം കഴിക്കണമെങ്കിൽ ഭീമമായ സ്വത്തിന്റെ ആസ്തിയുള്ള രേഖ കാണിച്ചു കൊടുത്തിട്ട് വേണം രോഹിംഗ്യകൾക്ക് സർക്കാരിൽ നിന്ന് വിവാഹത്തിന് സമ്മതം കിട്ടാൻ. ഒരു ഇണയെ കണ്ടെത്തി സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പോലും ഒരു സമൂഹത്തിന് സ്വാതന്ത്ര്യം നൽകുന്നില്ലെങ്കിൽ ആ സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥ, ആ സമൂഹത്തിന്റെ ഭീകരാവസ്ഥ എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ പ്രിയപ്പെട്ടവരെ. ഇത് കേവലം ഒരു രോഹിംഗ്യകളുടെ കഥ മാത്രമല്ല, ലോകത്ത് ഇത്തരം കഥകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് വിവാഹത്തിന് സമ്മതമില്ല, വീട് വെക്കാൻ സമ്മതമില്ല, തൊഴിലെടുക്കാൻ സമ്മതമില്ല, കൃഷി ചെയ്യാൻ സമ്മതമില്ല, മത്സ്യബന്ധനത്തിന് സമ്മതമില്ല, ശൌചാലയങ്ങൾ നിർമ്മിക്കാൻ സമ്മതമില്ല, പ്രകൃതി ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സമ്മതമില്ലാതെ നരകിക്കുന്നതിനിടയിൽ അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വരുമ്പോൾ അവരെ ഭീകരവാദികളാക്കി മുദ്ര കുത്തി. കണ്ടോ, ഇവർ ഭീകരരാണ്, ഭീകരതയുടെ പേരിലാണ് ഞങ്ങൾ ഇവരെ വേട്ടയാടുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാണ് മ്യാൻമാർ സർക്കാർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് പെടയാൻ ശ്രമിക്കുന്നവൻ ഭീകരനാണെങ്കിൽ ഭീകരതയ്ക്ക് അർത്ഥതലങ്ങളും മാനങ്ങളും വേറെ പലതും കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ മ്യാൻമാറിന്റെ ഭരണപ്രതിമയായ, ഭരണാധികാരിയായ ആങ് സാൻ സൂക്കിക്ക് കൊടുത്ത നോബേൽ സമ്മാനത്തിന് സമാധാനം എന്ന് പറയുന്ന അർത്ഥത്തിൽ പേര്, ആ വാക്കിന് മറ്റൊരർത്ഥം കണ്ടെത്തേണ്ടതുണ്ട്. ക്രൂരതയ്ക്ക് മറ്റു ചില അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പലായനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും അപകടകരമായ പലായനമാണ് രോഹിംഗ്യ മുസ്ലിങ്ങളുടെ പലായനം. നമുക്കറിയാം, ബംഗ്ലാദേശിലേക്ക് വിവിധ ഘട്ടങ്ങളിലായി ലക്ഷക്കണക്കിന് രോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ നാട് കടത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ 3 ലക്ഷം, മറ്റൊരു ഘട്ടത്തിൽ 1992 3 ലക്ഷത്തോളം പാവപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിങ്ങളെ നാട് കടത്തിയിട്ടുണ്ട്. ഈ നാട് കടത്തലിന് പുറമേ അക്രമങ്ങളിൽ നിൽക്കക്കള്ളിയില്ലാതെ ഓടിയൊളിക്കുന്ന പാവപ്പെട്ട അഭയാർത്ഥികൾ, അവരെ സ്വീകരിക്കാൻ ലോകത്തിന് വൈമനസ്യമാണ്. അവരെ സ്വീകരിക്കാൻ
അയൽ രാഷ്ട്രങ്ങൾക്ക് വൈമനസ്യമാണ്, ബംഗ്ലാദേശിന് വൈമനസ്യമാണ്, അവരെ കുറ്റപ്പെടുത്തുന്നതിൽ പൂർണ്ണമായ അർത്ഥമുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. തായ്ലാന്റിന് വൈമനസ്യമാണ്, മലേഷ്യക്ക് വൈമനസ്യമാണ്, ഇന്തോനേഷ്യക്ക് വൈമനസ്യമാണ്, ഫിലിപ്പീൻസിന് വൈമനസ്യമാണ്, വിവിധ രാഷ്ട്രങ്ങൾക്ക് വൈമനസ്യമാണ്. മഹിതമായ പാരമ്പര്യമുള്ള ഇന്ത്യ രാജ്യത്തിലേക്കും ചില്ലറ അഭയാർത്ഥികൾ വന്നിട്ടുണ്ട്, അവരെ തിരിച്ചയക്കുമെന്ന ആക്രോണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭാരതാമ്പക്ക് നാണക്കേടാണെന്ന് മാത്രം ഈ രാജ്യത്ത് ഭരണാധികാരികൾക്ക് മുന്നിൽ ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അരമാലകളിലേക്ക് വഞ്ചികളിൽ കയറിയിറങ്ങിയിട്ട് പാവപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവര് ശ്രമിക്കുന്നത് ജീവിതത്തിന്റെ കരപ്പറ്റാനല്ല, പലപ്പോഴും വെട്ടി നുറുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കഷ്ണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ക്രൂരമായി ചുട്ടുകൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ യന്ത്രങ്ങൾ പോലും ഘടിപ്പിച്ചിട്ടില്ലാത്ത ബോട്ടിലേറി അലമാലകളോട് പണമൊഴുകുമ്പോൾ പലപ്പോഴും അവരുടെ ലക്ഷ്യം ഈ കിരാതരായ ക്രൂരരായ മൃഗങ്ങളെക്കാളും മതപതിച്ച ഈ വെറിയന്മാരിൽ നിന്ന്, നരഭോജികളിൽ നിന്ന് രക്ഷപ്പെട്ട് പടച്ചിറപ്പിന്റെ കടലിലൊടുങ്ങിയാലും തടക്കേറില്ല എന്നായിരിക്കണം ഒരുപക്ഷെ റോഹിംഗ്യക്കാർ ചിന്തിച്ചിരിക്കുന്നത്. കാരണം അവര് കടന്നു ചെല്ലുമ്പോ മാസങ്ങളോളം കടലിലൂടെ അലഞ്ഞിട്ട് പാവപ്പെട്ട റോഹിംഗ്യക്കാർ, അവർക്കിടയിൽ നിന്ന് നിരവധി ആളുകൾ കടലിൽ മരിച്ചു വീണു, നിരവധി ആളുകൾ മഹാമാരാരോഗികളായി മാറി. എന്നിട്ട് അവർ തായ്ലാന്റിന്റെ കടപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ തായ് സൈന്യം കാത്തിരിക്കുകയാണ്, തായ്ലാന്റിന്റെ സൈന്യം കാത്തിരിക്കുകയാണ്, അവരെ തിരിച്ചോടിക്കുകയാണ്. ആ തായ്ലാന്റിന്റെ സൈന്യത്തിന്റെ കയ്യിലേക്ക് കയ്യിലുള്ളത് മുഴുവനും കൊടുത്ത അനുഭവങ്ങളുണ്ട് അത്ര റോഹിംഗ്യകൾക്ക്. സ്ത്രീകളുടെ മാനം പോലും കൊടുത്തിട്ട് ജീവിക്കാൻ ഒരു പിളിമണ്ണ് തരാൻ വേണ്ടി ആ തായ്ലാന്റിലെ സൈന്യത്തോട് കേണപേക്ഷിച്ചിട്ട് അവർക്കിതിന് സമ്മതം കിട്ടിയിട്ടില്ല. ആട്ടിയിറക്കപ്പെട്ട മണ്ണിലേക്ക് റോഹിംഗ്യൻ ജനങ്ങൾ വീണ്ടും ആഖാനിലേക്ക്, മ്യാൻമാറിലേക്ക് തിരിക്കുകയാണ്. അവര് തിരിച്ചു വരുമ്പോൾ അവര് തിരിച്ചിറങ്ങുന്ന കടൽ തീർത്ത് മ്യാൻമാർ പട്ടാളം കുഴിബോംബുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ആ കുഴിബോംബുകൾ പൊട്ടിയിട്ട് മനുഷ്യന്റെ ശരീരം ചിന്നിച്ചിരുമ്പോൾ ആ തത്തഹസിച്ചിരിക്കുകയാണ്. ശ്രീബുദ്ധന്റെ പേര് പറഞ്ഞുകൊണ്ട്, ശ്രീബുദ്ധന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ബുദ്ധ സന്യാസിമാർ. പ്രിയപ്പെട്ടവരെ, അത് മതമല്ല, മതത്തിന് ഭീകരതയില്ല. മതത്തിന്റെ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് ഭീകരത വളർത്തുന്നവർ ആരായാലും, അതേത് മതത്തിന്റെ വക്താക്കളായാലും, ആ മതമാണ് അവരെ ആദ്യമായി, ഒന്നാമതായും, രണ്ടാമതായും, മൂന്നാമതായും ശപിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് പലായനം ചെയ്യാൻ പോലും അവകാശമില്ലാത്ത വിധം, ഒന്ന് രക്ഷപ്പെടാൻ പോലും അവകാശമില്ലാത്ത വിധം, ഒന്ന് പിടയാൻ പോലും അവകാശമില്ലാത്ത വിധം, ഒന്ന് അനങ്ങാൻ പോലും അവകാശമില്ലാത്ത വിധം നരകിക്കുന്ന രോഹിംഗ്യകൾക്ക് വേണ്ടി ഒരു കേവലം പ്രകടനമല്ല സുന്നി വഞ്ചന സംഘം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ വജസ്സുകളിൽ, നമ്മുടെ പ്രാർത്ഥനാ സന്ദർഭങ്ങളിൽ പാവപ്പെട്ട രോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉണ്ടാകണം. നമ്മുടെ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകളിൽ, നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകളിൽ ഈ നരകിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഒപ്പം വിശ്വാസത്തെ ഭദ്രമായി നമ്മൾ മുറുക്കി പിടിക്കണം. വിശ്വാസത്തെ ഭദ്രമായി മുറുകെ പിടിച്ചില്ലെങ്കിൽ ലോകത്ത് മുസ്ലിം സമുദായത്തിന് മുഴുവൻ വരാൻ പോകുന്ന അപജയമാണ് എന്ന് പാവപ്പെട്ട നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം, നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് ശത്രുവിന്റെ തീജ്വാലകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മുൻഗാമികൾ നമുക്ക് മുന്നിൽ പ്രോജ്ജലമായ ചരിത്രം എഴുതിവെച്ചിട്ടുണ്ട്. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനിയെ പോലെയുള്ള മഹാന്മാരുടെ കഥകൾ പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ പരിശുദ്ധമായ ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വിശ്വാസത്തിന്റെ കഥകളാണ്. മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് വിശ്വാസമാണ്, പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും അപ്പുറം തോക്കെടുക്കാനും ആയുധമെടുക്കാനും പാവപ്പെട്ട ഈ സമുദായത്തിന്റെ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗങ്ങളുണ്ട്, സലഫിസ്റ്റുകൾ. ആ സലഫിസ്റ്റുകളാണ് ഇന്ന് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശാപമെന്ന് ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സലഫിസ്റ്റുകളാണ് പാവപ്പെട്ട രോഹിംഗ്യകളെ ആക്രമിക്കാൻ പോലും ന്യായീകരണം കിട്ടാമെന്ന വിധത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മ്യാൻമറിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ISUM അതുപോലെ ഇസിലും ഭീകര സംഘടനകളും അവരുടെ മുഴുവൻ ആസ്ഥാനം എന്ന് പറയുന്നത് സലഫിസമാണ്. ആ സലഫിസത്തെ കണ്ടറിയുന്നതൊക്കെയാണ് ലോകം വിജയിക്കേണ്ടത്. അതേ സലഫിസം തന്നെയാണ് ആറായി പകൽ സമയത്ത് വന്ന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പരിശുദ്ധമായ ഒരു മഹാന്റെ മഖബറ നാടുകാണി ചുരത്തിൽ ഇന്നലെയും ഇരുട്ടിന്റെ മറവിൽ വന്ന് തകർക്കാൻ ശ്രമിച്ചത് ആ സലഫിസത്തിന് സ്വന്തം ആശയത്തെ ധൈര്യമായി നിന്ന് പറയാൻ കഴിയില്ല. ഇരുട്ടിന്റെ മറ
മറവിൽ മറവിൽ നൂറ്റാണ്ടുകളായി ഈ സമുദായം ആദരിച്ചു പോരുന്ന മതചിഹ്നങ്ങളെ നിഷ്കാസനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന സലഫിസ്റ്റുകൾ, ആ സലഫിസ്റ്റുകളെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്. ഒരു വേള എല്ലാ ശത്രുക്കളെക്കാളും നമ്മൾ കരുതിയിരിക്കേണ്ടത് അത്തരം സലഫിസ്റ്റുകളെയാണ്. ആ സലഫിസ്റ്റുകളാണ് രോഹിംഗ്യൻ മുസ്ലിങ്ങളെ ശത്രുവിന്റെ കടാരക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കുന്നത്, ശത്രുവിന്റെ നിർദ്ദേശങ്ങൾക്ക് തോക്കുകൾക്ക് മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്നത്. ആ ശത്രു ലോകത്തിന് പരിചയമില്ലാത്ത വിധം പറക്കുപറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കാലിൽ പിടിച്ചിട്ട് ചീർത്തിയെറിഞ്ഞ് തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അതിന്റെ ഓഹരി വാങ്ങാൻ സലഫിസ്റ്റുകൾ